നമസ്കാരം, കലാകൗമുദി ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം. നിപ്പ സമ്പർക്ക പട്ടികയിൽ 10 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. 8 പേരുടെ പരിശോധനാ ഫലം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, 2 പേരുടേത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരുക്കിയ ടുനാറ്റ് പരിശോധനയിലൂടെയാണ് നെഗറ്റീവ് ഫലം ലഭിച്ചതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പരിശോധനയ്ക്ക് അയച്ചതിൽ 3 പേരുടെ ഫലം കൂടി ലഭ്യമാകാനുണ്ട്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് കൊലക്കേസ് പ്രതി ചാടിപ്പോയി. തമിഴ്നാട് തൂത്തുക്കുടി സ്വദേശി ജാഹിർ ഹുസൈനാണ് ജയിൽ ചാടിയത്. 2017 ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടയാളാണ് ജാഹിർ ഹുസൈൻ. ചൊവ്വാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം. എൻ പ്രശാന്ത് IASനെതിരെ പോലീസ് കേസെടുത്തു. മാധ്യമപ്രവർത്തകയോട് വാട്സപ്പിൽ മോശം പരാമർശം നടത്തിയതിന് എറണാകുളം സെൻട്രൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആഴക്കടൽ മത്സ്യബന്ധന വിവാദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയ മാധ്യമപ്രവർത്തകയോടാണ് പ്രശാന്ത് മോശമായി പെരുമാറിയത്. തിരുവനന്തപുരത്ത് തീവണ്ടി തട്ടി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. ബംഗാൾ സ്വദേശികളായ ജെയിംസ് ഒറാൾ, ഗണേഷ് എന്നിവരാണ് തുമ്പയിൽ മരിച്ചത്. മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പാളത്തിലൂടെ നടക്കുന്നതിനിടെ തീവണ്ടി തട്ടിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രണയാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയുടെ മുടി യുവാവ് ബലമായി മുറിച്ചു. കരടിക്കുടി എസ്റ്റേറ്റിൽ ഡിപ്പീസ് ഡിവിഷനിലാണ് സംഭവം. തിങ്കളാഴ്ച പകൽ എസ്റ്റേറ്റ് ലയത്തിലെ പെൺകുട്ടിയുടെ വീട്ടിൽ കുടുംബാംഗങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് യുവാവെത്തി പ്രണയാഭ്യർത്ഥന നടത്തി. പെൺകുട്ടി പ്രതിരോധത്തിലെ കത്രിക എടുത്തെന്നും ഈ കത്രിക പിടിച്ചു വാങ്ങി യുവാവ് പെൺകുട്ടിയെ ബലമായി പിടിച്ചു നിർത്തി മുടി മുറിച്ചു മാറ്റിയെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയിൽ നിന്ന് 75 പവൻ തട്ടിയെടുത്ത അമ്മയും മകനും അറസ്റ്റിൽ. ആറ്റിങ്ങൽ സ്വദേശിയായ 15-കാരിയാണ് തട്ടിപ്പിനിരയായത്. മണമ്പൂർ കവനിയൂൽ NS ലാൻഡിൽ ഷിബിൻ, അമ്മ ഷാജില എന്നിവരാണ് അറസ്റ്റിലായത്. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. 24 മണിക്കൂറിനിടെ 31,222 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 290 പേർ മരിച്ചു. പ്രതിദിന രോഗികൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ 19.8% കുറവാണ് രേഖപ്പെടുത്തിയത്. 97.48% രോഗമുക്തി നിരക്ക്. താലിബാൻ സർക്കാരിനെ ഇന്ത്യൻ ഉടൻ അംഗീകരിക്കില്ല. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അഫ്ഗാൻ വിഷയത്തിലെ ഉന്നതാധികാര സമിതിയുടേതാണ് തീരുമാനം. കാബൂളിലെ ഇന്ത്യൻ എംബസി തുറക്കാനുള്ള താലിബാൻ അഭ്യർത്ഥന ഇന്ത്യ നിരസിച്ചു. സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് US ഓപ്പണിൽ ക്വാർട്ടറിൽ. മേജർ ടൂർണമെന്റുകളിൽ ഈ വർഷത്തെ തുടർച്ചയായ 25ാം ജയത്തോടെയാണ് അമേരിക്കയുടെ ജെയ്സൺ ബുക്സ്ബെക്കിനെ 4 സെറ്റുകൾ നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ ജോക്കോയുടെ വിജയം. ബ്രസീൽ ഫുട്ബോൾ ഇതിഹാസം പെലെ ആശുപത്രിയിൽ. താരത്തിന്റെ വൻകുടൽ രൂപപ്പെട്ട ട്യൂമർ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. സാവോ പോളോയിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആശുപത്രിയിൽ തിങ്കളാഴ്ച ആയിരുന്നു ശസ്ത്രക്രിയ. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.